السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിപ്പോൾ ഉള്ളത് മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ മദ്രസ ഓൺലൈൻ ക്ലാസ്സിലാണ്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും എല്ലാ ക്ലാസ്സും കേൾക്കണം. പ്രത്യേകിച്ച് സമസ്തയുടെ അണ്ടറിൽ നടക്കുന്ന, ഓരോ ദിവസവും നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സും പ്രത്യേകം കേൾക്കണം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓൺലൈൻ എക്സാം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക നിർബന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ എക്സാമിന് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ നമ്മൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് എല്ലാ ദിവസവും കേൾക്കണം. അതേപോലെ അതിൽ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്തു വെക്കണം, ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്തു വെക്കണം. എല്ലാവരും അങ്ങനെ തന്നെയാവും, എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. എല്ലാവരും എല്ലാ രക്ഷിതാക്കളും ഇപ്പോൾ ആക്റ്റീവായിട്ട് തന്നെ ഓൺലൈൻ ക്ലാസ് കുട്ടികൾ കേൾപ്പിക്കുന്നുണ്ട് എന്നതാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ആവട്ടെ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിച്ചില്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വേണം നമ്മൾ ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ. എന്നാലേ അത് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഉറങ്ങിയ പോലെ എന്തോ ഉമ്മച്ചിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപ്പാക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി നിർബന്ധം പോലെ ഇരിക്കുന്ന പോലെ തോന്നും. ഒരു മൂടില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മൾ സാധാ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഇൻട്രസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സിൽ ഇരിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇരിക്കാനെന്ന് പ്രത്യേകം അറിയിക്കണം. മാത്രമല്ല, നമ്മൾ സാധാ സ്കൂൾ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് വേണം ഈ ക്ലാസ്സും കേൾക്കാൻ. അതുപോലെ ഖുർആൻ എല്ലാ ദിവസവും ഓതണം. എല്ലാ ദിവസവും ഓതിയാൽ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ. ആ ഖുർആനെ ഒരിക്കലും നമ്മൾ എന്താക്കരുത്, സ്കൂളിലല്ലോ അല്ലെങ്കിൽ മദ്രസയിലല്ലോ വെച്ചിട്ട് ഓതാതിരിക്കരുത്. ഓൺലൈൻ ക്ലാസ്സിൽ ദിവസവും ഖുർആനുണ്ട്. സെമസ്റ്ററിലെ ഓൺലൈൻ ക്ലാസ്സിൽ ദിവസവും ഖുർആൻ എടുക്കുന്നുണ്ടാവും. അത് കേൾക്കണം. അതുപോലെ നമ്മൾ ഓതി ശരിയാക്കി വൃത്തിയായി ഓതണം. നല്ല മനോഹരമായ രീതിയോടുകൂടി തന്നെ ഓതി പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നമുക്ക് എടുക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് അഖീദയാണ്. അഞ്ചാം ക്ലാസ്സിലെ അഖീദ. നമ്മളെല്ലാം പൊതുപരീക്ഷ കുട്ടികൾ കൂടിയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ ആക്ടിവിറ്റിയും ഓരോ ദിവസം തന്നെ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിലാവുമ്പോൾ ആറ് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആറ് വിഷയത്തിൽ നിന്ന് അഖീദയാണ് എടുക്കാൻ പോകുന്നത്. അഖീദ എല്ലാവർക്കും അറിയാലോ. അഖീദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള വിഷയമാണത്? നമ്മുടെ വിശ്വാസവുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക തുടങ്ങിയിട്ടുള്ള ആറ് ഈമാൻ കാര്യങ്ങളുണ്ടല്ലോ. ആറ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഈ അഖീദ എന്ന വിഷയത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്കിന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്ന ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ഉണ്ടല്ലോ, അതിലെ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പാഠത്തിൻ്റെ പേര് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നാണ്. അപ്പോൾ എല്ലാവരും പുസ്തകമൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചോളി. നമുക്കിപ്പോൾ ബുക്ക് ഓപ്പൺ ചെയ്യേണ്ട. അതേപോലെ ബുക്ക് വേണം, നോട്ട് ബുക്ക് വേണം, പെന്നൊക്കെ കയ്യിലുണ്ടാകുന്നത് നല്ലതാണ്. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാം വേണമല്ലോ, എല്ലാം ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ക്ലാസ്സിന് ഇരിക്കാൻ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തോളൂ, ഞാൻ പറയുമ്പോൾ ഓപ്പൺ ചെയ്താൽ മതി. കാരണം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്, അള്ളാഹുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. അത് നമ്മൾ കേട്ടിട്ട് വേണം പിന്നെ നമ്മൾ പാഠത്തിൽ പ്രവേശിക്കാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നതാണ് നമ്മുടെ ഈ ക്ലാസ്. അതായത് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നതാണ്. നമ്മൾ അള്ളാഹു എന്ന് മാത്രം പറയാറുള്ളു. ശരിക്കും അതിൻ്റെ യൂസേജ് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പറയാം. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മെ സൃഷ്ടിച്ചതും ഭൂമിയിലെ സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ച ആളാണ് ആര്? അള്ളാഹു എന്ന് പറയുന്നത്. അത് യാതൊരു ഡൗട്ടും ആർക്കുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അള്ളാഹു ഈ മനോഹരമായ ഈ ലോകത്തെ സൃഷ്ടിച്ച ഈ അള്ളാഹു, അള്ളാഹുവിനെ ആരെയും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. എന്നാൽ നമുക്കെല്ലാവർക്കും മരിച്ചു തന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കാണാൻ കഴിയും.
അത് വലിയ തൗഫീഖാണ്. എങ്ങനെ നമ്മളിപ്പോൾ രാത്രിയിൽ ചന്ദ്രനെ കാണുമല്ലോ, എന്ത് മനോഹരമായിട്ടാണ് ചന്ദ്രനെ കാണാൻ പറ്റുക. അതേപോലെ അല്ലെ, അതിലേറെ ഉപരിയായിക്കൊണ്ട് മനോഹരമായി കൊണ്ട് തന്നെ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്ന് ചിലർക്ക് സംശയമുണ്ട്. കാണുന്നില്ലല്ലോ, കാണാത്ത സാധനമായതുകൊണ്ട് ഉണ്ടോ എന്നുള്ള കാരണം നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടീമൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ടാവും. അവർ അള്ളാഹു ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ആളുകളാണ് എന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവരെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയ കഥകളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ പാഠം തുടങ്ങാം. അപ്പോൾ ഒരു കാലത്ത് ഒരു വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആ കാലത്ത് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു, ഈ നാട്ടിൽ കുറച്ച് അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന്. അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെന്ന് അദ്ദേഹത്തിന് ഒരു വിവരം കിട്ടി. അപ്പോൾ ഈ പണ്ഡിതനായ ആ നല്ല മനുഷ്യൻ ആ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഈ പണ്ഡിതൻ അവരുമായി സംസാരിച്ച് ഒരു ദിവസം അതിനുവേണ്ടി ഫിക്സ് ചെയ്തു. അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ, അള്ളാഹു ഇല്ലയെന്ന് അവർ വിശ്വസിക്കുന്നു, ഈ പണ്ഡിതനായ അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ട് ഒരു ദിവസം ഫിക്സ് ചെയ്തു. അങ്ങനെ അവർ യോഗയൊക്കെ പിരിഞ്ഞു, അവർ പോയി. അങ്ങനെ ആ ഫിക്സ് ചെയ്ത ദിവസമായി. ആ ദിവസമായപ്പോൾ ഈ അള്ളാഹു ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ കൃത്യസമയത്തന്നെ എത്തി. ഈ ഉസ്താദ്, ഈ പണ്ഡിതനായ മനുഷ്യൻ എന്തായി, കുറച്ച് ലേറ്റായിട്ട് ചെന്നു. അദ്ദേഹം കൽപ്പിച്ചത് ചെയ്തതാണ്, പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു കാര്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറച്ച് ലേറ്റായിട്ട് കരുതി കൂട്ടിപ്പോയി. ഇവരാണെങ്കിലോ വെയിറ്റ് ചെയ്യുകയുമാണ്. അങ്ങനെ ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ കയറി വരിക ലേറ്റായിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇവരെ ചോദിച്ചു, അല്ല നിങ്ങൾ നമ്മളൊക്കെ ഡേറ്റും സമയമൊക്കെ പറഞ്ഞ് പിരിഞ്ഞിട്ട് ഇപ്പം എന്താ ലേറ്റായി വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു പുഴ കടന്നിട്ട് വരണം. ഈ പുഴ കടന്ന് വരാൻ അവിടെ നോക്കുമ്പോൾ തോണിയില്ല, ബോട്ടോ മറ്റ് സൗകര്യങ്ങളൊന്നും അവിടെ കാണാനില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അരങ്ങൾ നേരത്തിന് എത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതാണല്ലോ. അപ്പോൾ അത് എങ്ങനെ നേരത്തെ എത്തും, ഞാൻ പറഞ്ഞ ഡേറ്റ് സമയത്തിന് എനിക്ക് എത്താൻ കഴിയില്ലല്ലോ എന്ന വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മരക്കഷ്ണം, ഒരു പലക കഷ്ണം ഒഴുകി വരുന്നു. അത് എൻ്റെ മുന്നിൽ നിന്നൊരു സ്റ്റോപ്പായി. അങ്ങനെ അത് ഒരു വഞ്ചി മോഡൽ, തോണി മോഡലായി മാറി. ഞാൻ അതിൽ കയറി എന്നെ ഇവിടേക്ക് എത്തിച്ചു തന്നു, പുഴൻ്റെ ഇക്കര എത്തിച്ചു തന്നു. ഇത് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. നല്ല കോമഡി. എന്താ ഒരു മരക്കഷ്ണം ഇങ്ങനെ ഒഴുകി വരിക, നിങ്ങളെ മുന്നെത്തിയപ്പോൾ നിന്നിട്ട് ഒരു തോണിയായി മാറി, നിങ്ങളതിൽ കയറിയിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ച് കൂടിപ്പോയോ എന്ന സംശയം. ആ അപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്ത്, ഇത് തന്നെയാണ് നിങ്ങളുടെ വിശ്വാസം, എല്ലാം വെറുതെ ഉണ്ടാകുന്നതല്ല നിങ്ങളും വിശ്വസിക്കുന്നത്. ഒരു തോണി ഉണ്ടാവണമെങ്കിൽ ആശാരി വേണം, അതിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ വേണം. എന്നിട്ട് മാത്രം പോരാ, ദിവസങ്ങളെടുക്കും പണി കഴിഞ്ഞ് വരുമ്പോൾ. ഇത് നിമിഷങ്ങൾ കൊണ്ടൊരു ആയി ഒരു തോണിയായി നിങ്ങൾ ഇങ്ങോട്ട് എത്തി എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ട് അവർ വാശി പിടിച്ചു. അത് എന്താ വാശി പിടിക്കാൻ കാരണം, എന്താ തോണി ഉണ്ടാക്കുന്ന ഒരാൾ വേണ്ടേ, ഇത് ഓട്ടോമാറ്റിക് ഉണ്ടാവില്ലല്ലോ എന്നതാണ് അവരുടെ വാദം. അങ്ങനെ അപ്പോൾ ഉസ്താദ് അവർക്ക് പറഞ്ഞു കൊടുത്തു, അതേ ഇതേപോലെ തന്നെയാണ് ഈ ഭൂമിയുടെ കാര്യവും. ഈ ഓരോ മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ചെറിയ ചെറിയ സൂക്ഷ്മമായ എല്ലാ ജീവജാലങ്ങളെയും, നമ്മളെയും ആനയെയും തിമിംഗലത്തെയും തുടങ്ങിയിട്ട് ഭൂമിയിൽ എന്തൊക്കെയോ വലുതുണ്ടോ ഏറ്റവും ചെറുതുണ്ടോ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പല വൈറസുകളെയും സൃഷ്ടിച്ച ഒരാളുണ്ടാവൂലേ, അല്ലാതെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഉണ്ടാവുമെന്ന് ഉസ്താദ് അവരോട് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് ഉത്തരം മുട്ടിപ്പോയി.
സ്റ്റാഫ് പറഞ്ഞത് ശരിയാണ്, ഒരാളില്ലാതപ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാവില്ലല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് അവരുടെ മനസ്സ് പോയി. അങ്ങനെ അവരധികം എല്ലാവരും ഇസ്ലാമതം സ്വീകരിച്ചു എന്ന അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു, അതോടുകൂടി മുസ്ലിമായി എന്നതാണ് കഥ. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളും എന്ത്, നമ്മളും അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ. ചിലർക്കൊക്കെ ഉണ്ടാവും അള്ളാഹു ഉണ്ടോ, അങ്ങനെയൊക്കെ ചിലർക്ക് ഡൗട്ട് തോന്നാറുണ്ട്. എന്നല്ല, അവർക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്താണ്, നമ്മൾ കറണ്ട് കണ്ടിട്ടുണ്ടോ? എല്ലാവരും വീട്ടിലുണ്ടല്ലോ കറണ്ട്. കറണ്ട് പോയാൽ എന്തുകൊണ്ട്? ഇൻവെർട്ടറുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ കറണ്ട് എന്ന് പറയുന്നത് ഏത് മോഡലാണെന്ന് ആർക്കും കണ്ടിട്ടുണ്ടോ? ആരെയും കണ്ടവരുണ്ടോ? ടച്ചായി ഈ ലൈനൊക്കെ ടച്ചായത് കണ്ടിട്ടുണ്ടാവില്ലേ, കറണ്ടിൻ്റെ ലൈന്. അപ്പോൾ എന്ത് വരും? തീപ്പൊരി വരും അല്ലേ, തീപ്പൊരി വരും. എന്നാൽ നമ്മൾ വീട്ടിൽ അത്യാവശ്യം സ്വിച്ച് ഓണാക്കിയാലോ, ലൈറ്റിൻ്റെ സ്വിച്ച് ഓണാക്കിയതെങ്കിൽ ലൈറ്റ് കത്തും, ഫാനാണ് ഇട്ടതെങ്കിലോ ഫാൻ കറങ്ങും. അപ്പോൾ ഈ വെള്ള കളറിലുള്ളതാണോ, ഈ കത്തുന്ന സാധനമാണോ കറണ്ട്, അല്ല തിരിയുന്ന സാധനമാണോ കറണ്ട്? അതല്ല, ഇനി ഫ്രിഡ്ജിലൊക്കെ കത്തിയ കഴിഞ്ഞാൽ തണുപ്പാവും, മറ്റേ ഓരോ അവസ്ഥക്ക് അത് മാറി മാറി വരും. എന്നാലേ എങ്ങനെയൊക്കെയാണെങ്കിലും ഒറിജിനൽ കറണ്ട് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ കറണ്ട് ഉണ്ട്, നമ്മൾ എന്താക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഭൂമിയിൽ കറണ്ട് എന്ന സംഭവം ഇല്ല എന്ന്? അങ്ങനെ ഒരു വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും വീട്ടിൽ കറണ്ട് ഉള്ളതുകൊണ്ട് സ്വിച്ച് ഓണായി ലൈറ്റ് കത്തി കഴിഞ്ഞാൽ നമ്മൾ പറയും എന്ത്, കറണ്ട് ഉണ്ട്. അതാണ് അതിൻ്റെ കറക്റ്റായ സംഗതി. എന്നതുപോലെയാണ് കാറ്റ്. കാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? കാറ്റിങ്ങനെ അടിക്കുമ്പോൾ എന്തൊരു സുഖം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ, ഒരു സന്തോഷം ഉണ്ടാവും, ഒരു സുഖമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നല്ല ഈ കാറ്റ് എങ്ങനെയുള്ള സാധനമാണ്, ആരും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാലും ഇതിനൊക്കെ കറണ്ട് സ്വിച്ചിട്ട് കറണ്ട് കത്തുമ്പോൾ കറണ്ട് ഉണ്ട് എന്ന് പറയുന്ന പോലെ കാറ്റടിക്കുമ്പോൾ നല്ല സുഖം, നമുക്കൊരു ഒരു കുളിർമ വരുമ്പോൾ നമ്മളെ കാറ്റുണ്ട് എന്ന് പറയുന്ന പോലെ ഈ ഭൂമിയുടെ ഓരോ പ്രവർത്തനം കാണുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരാളുണ്ട് എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ വരും. അപ്പോൾ ആ ആളാണ് ആര്? അള്ളാഹു എന്ന് പറയുന്നത്. ഈ സുന്ദരമായ ഭൂമിയെയും വസ്തുക്കളെയൊക്കെ, അത് നമ്മളിൽ തന്നെ ഉണ്ട് പലരും നല്ല മനോഹരമായ ആളുകൾ അല്ലേ, അവരൊക്കെ സൃഷ്ടിച്ച അള്ളാഹു എത്ര മനോഹരമായിരിക്കും അല്ലേ. അതാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അള്ളാഹുവാണ് ഈ ലോകത്തെ എല്ലാത്തെയും സൃഷ്ടിച്ചത്. നിങ്ങൾ ആകാശം കണ്ടിട്ടില്ലേ? ആകാശത്തിൽ ഒരുപാട് നക്ഷത്രങ്ങൾ കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ പുള്ളികളായിട്ട് നമുക്ക് കാണാം. ഭൂമിയേക്കാൾ വളരെ വലിയതാണതവരൊക്കെ, ആ ഓരോന്നും. അതേപോലെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, ഗോളങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ഗോളം ഇതുവരെ എന്തായിട്ടില്ല, കൂട്ടിമുട്ടിയതായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. എന്നാൽ ആ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ, റോഡുകൾ, കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കടലിലൂടെ അതിന് മാർഗ റൂട്ടുകളുണ്ട്, ആകാശത്തിലൂടെ വിമാനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള റൂട്ടുകളുണ്ട്, അതൊക്കെ നിശ്ചയിച്ചു കൊടുത്തിട്ട് മാത്രമല്ല ക്യാമറ ഉപയോഗിച്ചിട്ട്, റഡാറുകൾ ഉപയോഗിച്ച് മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കിയിട്ടാണ് അവർ പോണത്. മുമ്പിൽ അതിന് വണ്ടികളുണ്ടോ മറ്റ് പ്രയാസങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ സംഗതികളൊക്കെ പോകുന്നത്. പക്ഷേ അവയൊക്കെ കൂട്ടിമുട്ടുകയും വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും തുടങ്ങി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിക്കുന്ന ഒന്നിനും ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അതാണ്. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ മനുഷ്യനാണ് ആര്? അള്ളാഹു എന്ന് പറയാം. നമുക്ക് ദുആ ചെയ്യുമ്പോൾ മഴ കിട്ടുന്നുണ്ട്, നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നുണ്ട് അല്ലേ, അതൊക്കെ നമുക്കെല്ലാവരുടെയും അനുഭവങ്ങളാണ്. അതാണ് അള്ളാഹു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും പരിപാലിക്കുന്ന, കാരണം നമ്മൾ ഈ ഭൂമിയെക്കുറിച്ച് അള്ളാഹു തആല തന്നെ പറഞ്ഞ എന്താ അറിയാം, നിങ്ങൾ എന്നെ കുറിച്ച് മനസ്സിലാക്കണം, ഈ ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ മതി. അതിലുള്ള ഓരോ വസ്തുക്കളെക്കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. പറഞ്ഞാൽ പല കഥകളുണ്ട്, നമുക്ക് സമയമില്ല. ഇനി ഇൻഷാല്ലാ നമുക്ക് ക്ലാസ്സിലൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അടുത്ത കഥയിലൊക്കെ പറയാം, അടുത്ത ക്ലാസ്സിലൊക്കെ പറയാൻ പറ്റും. ഇനിയും ഒരുപാട് കഥകൾ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. കാരണം ചെറിയ വസ്തുക്കൾക്ക് പോലും മറ്റു ജീവികൾ പോയിട്ട് ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥ, എവിടേക്കോ കണ്ണിന് കാഴ്ചയില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരായാലും ജീവികളായാലും അവർക്ക് എന്താവണ് വേറെ ജീവികൾ ഭക്ഷണം കൊണ്ട് കൊടുക്കണം. അവിടെ ഇന്ന ആളുണ്ടെന്ന് ഇയാൾക്ക് പറഞ്ഞു കൊടുത്തതാരാ? അള്ളാഹു കാണിച്ചു കൊടുത്തല്ലേ. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന, ഈ ഭൂമിയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട്
നയിക്കുന്ന ഒരു അള്ളാഹു ഉണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്കാണ് എന്തു പറയാ, അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഈ പ്രവർത്തനങ്ങളും ഈ പ്രപഞ്ചവും ഒക്കെ കാണുമ്പോൾ അള്ളാഹു ഉണ്ട് എന്നതിലേക്ക് നമ്മുടെ മനസ്സെത്തും. ആ ശക്തിയാണ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാല്ലാ ക്ലാസ്സിലേക്ക് കയറാം. ഓക്കെ, കുറച്ച് ഭാഗമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പുസ്തകം തുറന്നോളൂ. ഒന്നാമത്തെ പാഠം, അക്കീദയിലെ ഒന്നാമത്തെ പാഠം. ഇനി ഞാൻ ചൊല്ലിത്തരുന്ന പോലെ എല്ലാവരും ഒന്ന് ചൊല്ലണം. കാരണം പുസ്തകം ഫസ്റ്റായി തുടങ്ങുന്ന സമയത്ത്, ഒരു കിതാബ് ഫസ്റ്റായി തുടങ്ങുമ്പോൾ ചൊല്ലേണ്ടത് കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഒന്ന് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽമഹ്ദിയിൻ വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ ഇല യൗമിദ്ദീൻ വബഅദ്. ഓക്കെ, ഇനി എല്ലാവരും വിരൽ വെച്ച് പുസ്തകത്തിലേക്ക് നോക്കാം. ഞാൻ വായിക്കുന്ന ശ്രദ്ധിക്കാം കേട്ടോ. എല്ലാവരും വിരൽ വെക്കുക, ശ്രദ്ധിക്കുക, നോക്കിയാൽ മതിയേ. പാഠം ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു ഭംഗി! അവയെല്ലാം ചെറുതാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും. കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അറബിയുടെ മീനിങ് ആണത്. ഏത് സൂറത്തിലുള്ളതാണ്? സൂറത്ത് യാസീൻ 40-ാമത്തെ ആയത്ത്. വാഹനങ്ങൾ ഒഴുകി നടക്കുന്ന സുന്ദരമായ റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതകൾ സമുദ്രത്തിലുണ്ട്. വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ വ്യോമയാന മാർഗങ്ങളും മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നു. ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെ നിരന്തരം നിരീക്ഷണം നടത്തിയിട്ടും കപ്പലുകൾ കൂട്ടിമുട്ടുന്നു, വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നു, റോഡപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്നു. സർവശക്തനായ അള്ളാഹു തആല നിശ്ചയിച്ച സഞ്ചാരപാതയിലൂടെ നീന്തിത്തുടിക്കുന്ന കോടാനക്കോടി നക്ഷത്രങ്ങൾ മാത്രം ഒരു അപകടത്തിലും പെടുന്നില്ല. എന്തുകൊണ്ട്? സർവജ്ഞനായ അള്ളാഹുവിൻ്റെ നിയന്ത്രണം കൊണ്ടാണ്. അള്ളാഹു അവയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഒരു അപകടത്തിലും അവപ്പെടാത്തത്. ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ! ഓക്കെ, ഇതാണ് നമ്മുടെ പാഠം. ഇനി എല്ലാവരും ഒന്നുകൂടി നോക്കുക. ഇനി ഞാൻ വായിച്ചു തരുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വായിക്കണം. ഓക്കെ, നോക്കാം. പാഠം ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു ഭംഗി! അവയെല്ലാം ചെറുതാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രങ്ങളും. ഭൂമിയേക്കാൾ ഒരുപാട് വലുപ്പമുള്ളതാണ് ഓരോ നക്ഷത്രങ്ങളും. കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. യാസീൻ 40-ാമത്തെ ആയത്ത്. വാഹനങ്ങൾ ഒഴുകി നടക്കുന്ന സുന്ദരമായ റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കപ്പലുകൾ
സഞ്ചരിക്കുന്ന പാതകൾ സമുദ്രത്തിലുണ്ട്. വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ വ്യോമയാന മാർഗങ്ങളും മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നു. ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെ നിരന്തരം നിരീക്ഷണം നടത്തിയിട്ടും കപ്പലുകൾ കൂട്ടിമുട്ടുന്നു. വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നു. റോഡപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്നു. സർവശക്തനായ അള്ളാഹു തആല നിശ്ചയിച്ച സഞ്ചാരപാതയിലൂടെ നീന്തിത്തുടിക്കുന്ന കോടാനക്കോടി നക്ഷത്രങ്ങൾ മാത്രം ഒരപകടത്തിലും പെടുന്നില്ല. എന്തുകൊണ്ട്? സർവജ്ഞനായ അള്ളാഹുവിൻ്റെ നിയന്ത്രണം കൊണ്ട്. ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രനായി അനുനിമിഷം ഈ ലോകം മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ! മനസ്സിലായ? ആ ലാസ്റ്റത്തെ രണ്ടു വരി നോക്കൂ ഒന്നുകൂടി. ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സ്വതന്ത്ര, തീർത്തും കഴിഞ്ഞിട്ട് എന്താണ്? സർവതന്ത്ര സ്വതന്ത്രമായി, സർവതന്ത്ര സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ! അവനെ കുറിച്ച് പറഞ്ഞാൽ തീരൂല എന്നർത്ഥം. അള്ളാഹു നമുക്ക് ചെയ്തുന്ന ഓരോ കഴിവുകളും, അതേപോലെ ഒരു കഴിവും ഒരാൾക്കും ഉണ്ടാക്കാൻ കഴിയില്ല. അള്ളാഹുവിന് മാത്രമേ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് അല്ലേ. റോബോട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോഴും അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. മനുഷ്യനെ പോലെ ഒരാൾക്കും ഇതുവരെ ഒരാളെയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അപ്പോൾ ഇത് ആരും പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും? ഒരാളുണ്ടല്ലോ. ഉണ്ടാക്കാതെ ഈ ലോകത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ആരെന്ന് പറയുന്നത്? അള്ളാഹു എന്ന് പറയും. നമ്മളെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മുടെ ഈ ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച അല്ലേ. മനോഹരമായ കടൽ തീരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്തൊരു സൗന്ദര്യമാണ്! എല്ലാവർക്കും ഇഷ്ടമാണ് കടൽ തീരത്തേക്ക് പോവാൻ. അതൊക്കെ സൃഷ്ടിച്ച അള്ളാഹു എത്ര മനോഹരമായിരിക്കും! അള്ളാഹു താല നമുക്ക് അള്ളാഹുവിനെ നേരിൽ കാണാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വലിയ പാടായതുകൊണ്ട് പകുതി എടുത്തിട്ടുള്ളൂ. ഇനി അപ്പുറം കുറച്ചെടുക്കാനുണ്ട്. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എല്ലാവരും ഒന്ന് വായിക്കുക. വായിച്ചിട്ട് ക്വസ്റ്റ്യൻ്റെ പേജ് എടുത്തിട്ട് നമ്മൾ എടുത്ത ഭാഗത്ത് വലിയ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. പാഠം ഫുള്ള് തീർന്ന ശേഷം നമുക്ക് എന്താക്കാം, ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്യാം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. രക്ഷിതാക്കളൊക്കെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കണം. എഴുതാനുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എഴുതിപ്പിച്ചിട്ട് മാത്രമേ പുസ്തകം ക്ലോസ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനുള്ളത് ഇതൊന്ന് റീഡ് ചെയ്യുക, എന്നിട്ട് എടുത്ത് വെക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.